ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ നോൺ ഫോക്കസിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഫോക്കസിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനും അതുപോലെ പ്ലേലിസ്റ്റും അപ്ഡേറ്റ് ചെയ്തിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ പ്ലസ് ടുവിന്റെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും അതുപോലെ പ്ലേലിസ്റ്റും അപ്ഡേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക്. ഓക്കെ, പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ നോൺ ഫോക്കസ് ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങൾ. ഫസ്റ്റ് ചാപ്റ്റർ, റിവ്യൂ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോൺ ഫോക്കസ് ഏരിയയിൽ പ്രതീക്ഷിക്കാവുന്നത് രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ജമ്പ് സ്റ്റേറ്റ്മെന്റ്. ജമ്പ് സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് പഠിക്കണം. അതായത് ഗോ ടു സ്റ്റേറ്റ്മെന്റ്, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്, കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് എല്ലാം നന്നായിട്ട് പഠിക്കേണ്ടതാണ്. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആൻഡ് എൻട്രി കൺട്രോൾ ലൂപ്പും. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്താണെന്നും എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്താണെന്നും പഠിക്കണം. അവയുടെ വ്യത്യാസങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. 3 മാർക്കിന് മുൻവർഷം ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് ചാപ്റ്റർ ആണ്, ഫങ്ഷൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോൺ ഫോക്കസിന്റെ പ്രകാരം 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മോഡുലർ പ്രോഗ്രാമിംഗ് ആൻഡ് ഇറ്റ്സ് മെറിറ്റ്സ്. എന്താണ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്നും മോഡുലർ പ്രോഗ്രാമിംഗിന്റെ മെറിറ്റ്സ്, മേന്മകൾ എന്തെല്ലാമാണെന്നും നന്നായിട്ട് പഠിച്ചിരിക്കണം. 3 മാർക്കിന് മുൻവർഷം ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ലോക്കൽ വേരിയബിൾ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ. എന്താണ് ലോക്കൽ വേരിയബിൾ എന്നും അതുപോലെ ഗ്ലോബൽ വേരിയബിൾ എന്നും പഠിക്കണം. അവയുടെ വ്യത്യാസങ്ങളും പഠിക്കേണ്ടതാണ്. 3 മാർക്കിന് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ആക്ച്വൽ ആർഗ്യുമെന്റ് ആൻഡ് ഫോർമൽ ആർഗ്യുമെന്റ്. ആക്ച്വൽ ആർഗ്യുമെന്റും ഫോർമൽ ആർഗ്യുമെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും പഠിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് ചാപ്റ്റർ, വെബ് ഡിസൈനിങ് യൂസിംഗ് HTML. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ സെൽഫ് സ്പേസിംഗ് ആൻഡ് സെൽഫ് ആഡിംഗ്. എന്താണ് സെൽഫ് സ്പേസിംഗ് എന്നും അതുപോലെ എന്താണ് സെൽഫ് ആഡിംഗ് എന്നും പഠിക്കുക. അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. സിക്സ്ത് ചാപ്റ്റർ, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിംഗ് ജാവാസ്ക്രിപ്റ്റ്. ഈ ഒരു ചാപ്റ്ററിലെ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ആൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. എന്താണ് ഒരു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിംഗ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉപയോഗിക്കുന്നതിന്റെ മേന്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. സെവൻത് ചാപ്റ്റർ, വെബ് ഹോസ്റ്റിംഗ്. ഈ ഒരു ചാപ്റ്ററിലെ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം ഇതാണ്, വാട്ട് ഈസ് CMS. എന്താണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പഠിക്കണം. മുൻവർഷം ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എയ്ത്ത് ചാപ്റ്റർ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് 2 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡേറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇറ്റ്സ് ലെവൽ. എന്താണ് ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്നും ഡേറ്റ ഇൻഡിപെൻഡൻസിന്റെ വേരിയസ് ലെവൽസ് നന്നായിട്ട് പഠിക്കേണ്ടതാണ്. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് ലെവൽസ്. എന്താണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്നും പഠിക്കണം, ഡേറ്റ അബ്സ്ട്രാക്ഷന്റെ ലെവൽസും പഠിക്കണം. ഈ ഒരു ചോദ്യവും 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നയൻത് ചാപ്റ്റർ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോൺ ഫോക്കസ് ചെയ്ത് പ്രതീക്ഷിക്കുന്ന ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ ദ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഓഫ് SQL. SQLന്റെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് നന്നായിട്ട് പഠിക്കേണ്ടതാണ്. 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 10th ചാപ്റ്റർ, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോൺ ഫോക്കസിന്റെ പ്രകാരം 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ERP ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ടെക്നോളജീസ്. എന്താണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് അല്ലെങ്കിൽ ERP എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ERP ബന്ധപ്പെട്ട ടെക്നോളജീസ് ഏതെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് BPR? എന്താണ് ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് എന്നും പഠിക്കണം. മുൻവർഷം ചോദിച്ച ചോദ്യമാണ്. 11th ചാപ്റ്റർ, ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോൺ ഫോക്കസിന്റെ പ്രകാരം പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
കമ്പയർ ജി പി ആർ എസ് ആൻഡ് എഡ്ജ്. എന്താണ് ജി പി ആർ എസ് എന്നും എന്താണ് എഡ്ജ് എന്നും പഠിക്കണം. അതുപോലെ തന്നെ അവ തമ്മിലുള്ള കമ്പാരിസണും നന്നായി പഠിക്കേണ്ടതാണ്. 3 മാർക്കിന് മുൻവർഷം ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടേം. എന്താണ് കോപ്പിറൈറ്റ്, എന്താണ് ട്രേഡ് മാർക്ക്, അതുപോലെ ഇൻഫോമാനിയ, സൈബർ ഫോറൻസിക് തുടങ്ങിയ പദങ്ങളുടെ എക്സ്പ്ലനേഷൻ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡോൺ ഫോക്കസിന്റെ പ്രകാരം നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനും അതുപോലെ പ്ലേലിസ്റ്റിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ പ്ലേലിസ്റ്റും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, വിവേക് വിജയൻ സാനിങ്. ഓക്കെ, താങ്ക് യു.